എന്റെ നാട്ടില് ചെറിയ കുറച്ച് കുട്ടികള് അവർക്കൊരു ഫുട്ബോൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഒരു മീറ്റിംഗ് നടത്തുകയാണ്. എല്ലാ കുട്ടികളോടും എത്തിയിട്ടുണ്ട്, ചെറിയ ചെറിയ കുട്ടികളെ. എന്നെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞമ്മള് ക്യാപ്റ്റന്മാരെയും നമ്മളെ ഇതിന്റെ പറ്റിയ സാധനങ്ങളും പറയുന്നു. ഇവിടെ കുറെ ആൾക്കാര് വരാണ്ടിഞ്ഞു, അലനി മറ്റു ആൾക്കാരൊക്കെ വരാണ്ട്, ഇനി ദീപു അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇനി നമ്മള് താൽക്കാലികമായിട്ട് ഇപ്പൊ നടത്തുകയാണ്. ഇനി എല്ലാ ഞായറാഴ്ച ഇങ്ങനെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ രണ്ടു ആൾക്ക് സംസാരിക്കാനായി അപ്പോസിനെ ഹലോ, ഇവിടെ ഒത്തുകൂടിയ എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇനി തൊട്ട് നമ്മൾ ജെയ്സിക്കും പന്തിനും വേണ്ടി നമ്മൾ പിരിവിടുകയാണ്. അതിനുവേണ്ടി എല്ലാവരും 10 രൂപ വീതം എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്നും ഞായറാഴ്ചയാണ് ഇടേണ്ടത്. എന്താ പൈസ ഇടേണ്ടത്? അപ്പോൾ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ഇനി സംസാരിക്കാനായി നമ്മുടെ കുഞ്ഞായ ക്ഷണിക്കുന്നു. നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം. നമ്മുടെ ഇവിടെ ഒരു മീറ്റിംഗ് ആണ്, ഫുട്ബോളിന്റെ മീറ്റിംഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മുടെ പന്ത് പൊട്ടി, നമ്മൾ കുറെ പന്തുകൾ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ പൊട്ടി പിരിവിട്ട് നമ്മൾ വാങ്ങി, അതൊക്കെ പൊട്ടിപ്പോയി. ഇനി നമ്മളൊരു പന്ത് വാങ്ങാനില്ല പിരിവും. ഞാൻ നമ്മളിപ്പോൾ ഇന്നിവിടെ ഒരു മീറ്റിംഗ് കൂടിയിട്ടുള്ളത്. പിരിവിലെല്ലാവരും പൈസ തരണം, പന്ത് വാങ്ങണം എന്നുള്ള ഒരു ആശയമുണ്ട് എനിക്ക്. എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം. നമ്മളിവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. നമ്മള് പന്ത് വാങ്ങാൻ റൈഹാൻഡ് ഇപ്പണി ഫ്ലിപ്കാർട്ടിന് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ട പൈസ നമ്മൾ കൊടുക്കുക. പിന്നെ സാധനങ്ങളും സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ ഒരാൾക്കാരെ വേണം. പിന്നെ നമ്മളെ സെക്രട്ടറിക്ക് എന്താ പറയണ്ട്? ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇതൊക്കെ പറഞ്ഞത് പൈസ എതിർപ്പുണ്ടോ? ഇത് അതോ ഒന്നുകൂടി പറയാണ്, തിങ്കൾ തൊട്ട് ശനി വരല്ലോ മുട്ടായി വാങ്ങണ പൈസ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത് അച്ഛഞ്ഞ വട്ടങ്ങൾ മുട്ടായി വാങ്ങണ്ട, അല്ലൊക്കെ ചീത്തയാവും. അപ്പോ നീ എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞോട്ടെ. ഇവിടെ ഒരാൾ പറഞ്ഞു ഞായറാഴ്ച പാലസഭ ഉണ്ട്, അതിനാണ് പറയണത് വെള്ളിയാഴ്ച വരെ 2 ചുറ്റി കിട്ടുക. അപ്പോ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി 2, 4, 5, 6, 7, 8 ശനിയാഴ്ച വരെ നമ്മള് നോക്കുക. അപ്പൊ 5 ഇതുണ്ടോ? നമ്മളിങ്ങനെ പൈസ കൂട്ടി വെച്ച് ആക്കിയാല് നമുക്ക് 10 ദിവസം കൊണ്ട് 10 രൂപ ആക്കാം. അപ്പൊ നമ്മള് ഈ 10 രൂപ ശനിയാഴ്ച അല്ലേ, ഞായറാഴ്ച അല്ലേ നമ്മളെ അയൽക്കൂട്ടം വരുന്ന ഇവിടെ. അപ്പൊ അയൽക്കൂട്ടത്തിൽ ഇല്ല പൈസ, അമ്മമാരുണ്ടും. നമ്മള് മുട്ടായി അങ്ങനെ പൈസ ഒക്കെ കൂട്ടി വെച്ചാ ഈ ശനിയാഴ്ച വരെ നമ്മള് 10 രൂപ ഇതാക്കാം. അപ്പൊ നമ്മള് അങ്ങനെ ആക്കി ഇതാക്കാം. പിന്നെ സമ്മാനങ്ങള് മറ്റേ കൊടുക്കാണ്ട് നല്ലോണം കളി കളിച്ചിട്ട് ആദ്യം ഇവിടെ ഗോൾ കീപ്പർ നല്ലോണം നിന്നിരുന്നു സനി പറഞ്ഞ കുട്ടി. ഇവൻ പറഞ്ഞ കുട്ടി നല്ലോണം ഗോളൊക്കെ നിന്നിരുന്നു. അവനക്ക് വേണ്ടി ഇപ്പൊ ഒരു പൊന്നാട, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. അവൻക്ക് അവരൊക്കെ സംസാരിക്കാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടി പറഞ്ഞു കേട്ടോ. അങ്ങനെ പറയും, പറഞ്ഞോ, പറഞ്ഞോളൂ. നമ്മള് പന്തിന്റെ പിരിവിന് പന്തിനാണ്ട് ഇവിടെ ഈ കുട്ടിക്ക് പറയുമ്പോ കുറച്ചൊക്കെ തരും, ക്ഷമിക്കണം. തെറ്റൊക്കെ വരും കേട്ടോ. ഓക്കെ, എല്ലാരും ശ്രദ്ധിച്ചോളി, തെറ്റൊക്കെ വരും, ചിരിക്കരുത് ആരും. ഒന്ന് എല്ലാരും പറഞ്ഞപ്പോ ഇവനെ വന്നത് ഒന്ന് പറയാൻ വേണ്ടി ഇതാക്കണം. നമ്മൾ
നമ്മൾ പന്തി പിരിവിടാനാണ് നമ്മൾ എല്ലാവരും വന്നത്. എല്ലാവരും പിരിവിടണം. ഞാൻ പിരിവിടുണ്ട്. ഇത്ര പന്ന് കൊണ്ട് ഞാൻ നിൽക്കുന്നു. ഇനിയൊക്കെ നമ്മള് അലനൊന്നും വന്നിട്ടില്ല. ഒന്നി നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഞാൻ ആർക്കെങ്കിലും നീ പറയാണ്ടു കണ്ണേക്ക് നീ പറയാണ്ടോ സിതുക്ക നീ പറയാണ്ടോ ഞാൻ എന്തെങ്കിലും ട്രോഫി ഒക്കെ ഉണ്ട്. എല്ലാരും പേര് പറഞ്ഞേ. പേരെന്താ? മൃദുൽ. അനന്യ. കാശിനാഥ്. ഇവിടെ 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 അഭിയ. നിഷാദ് കട്ടി. നിഹാദ്. 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 ഹൽത്തമ്പി. അജിൻ രാജപി. അഭിജിത്ത്. നിങ്ങൾ ആരൊക്കെ ഇതിന്റെ സെക്രട്ടറിയോ? അയ്യോ പ്രസിഡന്റ്. പേര് പറഞ്ഞ അതിൻ. അർജുൻ. പന്തിന് എത്ര റുപ്യാണ് വരുന്നത്? അപ്പൊ നമ്മളെ വക ചെറിയൊരു സംഖ്യ ഉണ്ട്. എത്രയാന്നും പറയൂല. അത് വെച്ചോളി. പൊക്കി പറയണ്ട. വേണ്ട. അലമ്പിണ്ടാകല്ലി. ഇതൊക്കെ ഇവിടുത്തെ ചെക്കന്മാരിട്ടോ ഡൽഹിയടാ. ഇത് യാദൃശികമായിട്ട് കണ്ടല്ല. ഞാൻ ഇതിന് വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്തു തോന്നുന്നല്ല കേട്ടോ. ഞാൻ അങ്ങനെ കരുതണ്ട. ഇത് ഈ കാണാണ് എൻ്റെ വീട്. ആ വീട്ടിൽ നിന്ന് സ്റ്റൂളെടുത്ത് കൊണ്ടുവന്നു ഇവർ പിള്ളേർ. അപ്പോഴാണ് കാര്യം അമ്മയെ പറഞ്ഞത്. ഇങ്ങനെ എന്താ മീറ്റിംഗ് നടത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ പന്തൊക്കെ വാങ്ങി പന്തൊളിച്ചിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നാളെ മെസ്സിയോ മറഡോണയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആവട്ടെ, അതുപോലെ അതുപോലെ എത്രയും വലിയ വലിയ കളിക്കാരാവട്ടെ. നേരം നല്ല കളിക്കാരനാരതിൽ എല്ലാവരും കളിക്കാരാ.